സർവകലാശാല വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇനി കോടതിയിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള അവസ്ഥ വന്നു. എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലേക്ക് പോയാൽ കാര്യം കട്ടപ്പോക എന്നുള്ള കാര്യം ഉറപ്പായി. കഴിഞ്ഞ ദിവസം ജഡ്ജി ദേവൻ രാമചന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വിധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ലളിതമായി പറഞ്ഞാൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി, പക്ഷേ വാദിയെയാണ് ശിക്ഷിച്ചത്. അതാണ് അവസ്ഥ. അത് അല്ല, ഗവർണർ ചെയ്തത് ശരിയായില്ല. സർക്കാർ ഇത്തരമൊരു വാദവുമായി കോടതിയിലേക്ക് വന്നതിൽ കഴമ്പുണ്ട്. അത്യപൂർവമായ ഒരു നടപടിയിൽ കൂടിയാണ് അത് വന്നത്. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് ഒടുവിൽ പറഞ്ഞു ഡോക്ടർ സിസാ തോമസ് തുടരട്ടെ, അതിന് യോഗ്യതയുണ്ട് എന്നുള്ളതാണ്. അതിന് മുമ്പ് ഉണ്ടായ പ്രിയ വർഗീസിൻ്റെ വിധിയുടെ കാര്യത്തിലും ഇതുപോലെയാണ്. ചില വ്യാഖ്യാനങ്ങൾ, അതായത് അദ്ദേഹം പുതിയ വ്യാഖ്യാനങ്ങൾ നടത്തുന്നു എന്നുള്ളൊരു ആരോപണം ശക്തമാവുകയാണ്. ഈ നിലവിലുള്ള നിയമങ്ങൾക്കപ്പുറത്തേക്ക് അതിനെ വച്ചുകൊണ്ട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ വ്യാഖ്യാനങ്ങൾ സ്വാഭാവികമായി ഭാവിയിൽ പലതിനെയും ദോഷം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രിയ വർഗീസിൻ്റെ വിധിയിൽ തന്നെ അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. നിലവിൽ ഈ അസോസിയേറ്റ് പ്രൊഫസർമാരായും ഒക്കെ നിയമനം കിട്ടിയ പലരെയും ഈ പ്രിൻസിപ്പൽ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ വലുതായി ബാധിക്കും. കാരണം NSS ഒന്നും ഈ ഇതിനകത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മറ്റ് പല പ്രൈവറ്റ് മാനേജ്മെന്റിന്റെ കോളേജുകൾ പോലും അത് ചിലപ്പോൾ ബാധകം. അപ്പോൾ ഈ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ നിലവിലുള്ള ചട്ടങ്ങളെയും നിയമങ്ങളെയും. ഇവിടെയും ആ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ KTU VC യുടെ താൽക്കാലിക നിയമനം, അത് സർക്കാർ ചോദ്യം ചെയ്യാൻ തയ്യാറായത് തന്നെ സർവകലാശാല ചട്ടത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഈ അതിനും അത് മാത്രമല്ല, UGC റെഗുലേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടില്ല. അതാണ് കമന്റും പറഞ്ഞിട്ടില്ല. അതായത് ആരെയാണ് ഈ താൽക്കാലിക VC ആയി എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് UGC ചട്ടമില്ല. മറ്റേ വിഷയത്തിലേക്ക്, ഇപ്പോൾ KTU VC രാജശ്രീയുടെ കാര്യത്തിലായാലും കുഫോസിന്റെ കാര്യത്തിലായാലും ഒക്കെ UGC ചട്ടം ലംഘിച്ചു എന്നുള്ളതാണല്ലോ പറയുന്നത്. സർവകലാശാല ചട്ടത്തിന് മുകളിലാണ്, സർവകലാശാല നിയമത്തിന് മുകളിലാണ് UGC ചട്ടം. ആ UGC ചട്ടം നിങ്ങൾ പാലിച്ചില്ല, കൃത്യമായി പാനൽ വെച്ചില്ല. ശരിയാണ്, നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ UGC നിലവിലുള്ളപ്പോൾ UGC യുടെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള ന്യായം അവിടെ ശരിയാണ്. പക്ഷെ ഇവിടെ UGC അങ്ങനെ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ ശരിയാണ്, UGC അത് അങ്ങനെ പറയുന്നില്ല. അതും ഇപ്പോ അവിടെയും വലിയൊരു നിയമ പ്രശ്നം. ഇനിയിപ്പോ സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഡോക്ടർ രാജശ്രീയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടം വേറൊരു തലത്തിലേക്ക് പോകും. കാരണം സർവകലാശാലകളുടെ നിയമമാണോ UGC യുടെ ചട്ടമാണോ വലുത് എന്നുള്ളതാണ്. UGC യുടെ ഒരു റെഗുലേഷൻ മാത്രമാണ്, കാലാകാലങ്ങളിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. കാലാകാലങ്ങളിൽ ചേഞ്ച് വരും. തന്നെയല്ല, ഇത് ഏതാണ് ആദ്യം ഉണ്ടായത്? അല്ല, ഈ ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഈ പുനഃപരിശോധനാ ഹർജിയിൽ ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വാദം സർവകലാശാലകളുടേത് സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കിയ നിയമമാണ്. അത് എല്ലായിടത്തും, അതെ, എല്ലാ സംസ്ഥാനങ്ങളിലും സർവകലാശാലകളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതൊരു നിയമമായി നിയമസഭയിൽ ചർച്ച ചെയ്ത് പാസാക്കി ഗവർണർ ഒപ്പിട്ട് ഭരണഘടനാപരമായി അംഗീകരിച്ച ഒരു നിയമമാണ്. അത് സർവകലാശാല, ഏതൊരു സർവകലാശാല തുടങ്ങുമ്പോഴും ഗവൺമെന്റ് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അതിന്റെ നിയമങ്ങളും അതിന്റെ എല്ലാ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും അവരതിനനുസരിച്ച് അപ്പോൾ തന്നെ ഈ സർവകലാശാലകൾ സംസ്ഥാന വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. UGC എന്ന് പറഞ്ഞാൽ UGC കാലാകാലങ്ങളിൽ മാറ്റം വരുന്നു. ഇപ്പോ ഈ പ്രിയ വർഗീസിന്റെ വിധി വന്നതിന് ശേഷം തന്നെ UGC ഈ NSS കാര്യത്തിലും ഒക്കെ ഇറക്കിയിരുന്ന ഒരു അമെൻമെന്റ്, അതായത് ഓരോ യോഗം കൂടുമ്പോഴും ഈ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അവർ. അത് അതങ്ങനെ ഒരു നിയമമല്ല, കാരണം പാർലമെന്റിൽ പോയി പാസ്സാക്കി എടുക്കുന്ന ഒരു നിയമമൊന്നുമല്ല UGC സർവകലാശാല. അത് കാലാകാലങ്ങളിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കുന്ന റെഗുലേഷൻസ് ആണ്, ചട്ടങ്ങൾ. അത് അതാണോ വലുത്? സർവകലാശാല നിയമസഭകൾ പാസ്സാക്കിയ, അതെ, നിയമസഭകൾ പാസ്സാക്കിയ നിയമമാണോ വലുത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഈ പുനഃപരിശോധനാ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഉന്നയിക്കും. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് UGC ചട്ടത്തിൽ പോലും പരാമർശമില്ലാത്ത ഒരു കാര്യത്തിൽ ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിധി ഉണ്ടാകുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞൊരു ന്യായം രസകരമാണ്. അതിപ്പോ ഇടത് പ്രൊഫൈലുകളിലേക്ക് വലിയ ആഘോഷമാകുന്നുണ്ട്. അവർ തിരുവനന്തപുരത്ത് താമസിക്കുന്നത് കൊണ്ട് യോഗ്യമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നതാണോ? അപ്പൊ തിരുവനന്തപുരത്ത് താമസിക്കുന്ന എല്ലാരും യോഗ്യരാണോ? യോഗ്യരാണോ? അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. അപ്പോ നമ്മുടെ സർവകലാശാല നിയമത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് താൽക്കാലിക ചുമതല നൽകേണ്ടത് ഒന്നുകിൽ വേറെ ഏതെങ്കിലും VC മാർക്ക് നൽകുക, അതല്ല എങ്കിൽ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ സെക്രട്ടറിക്ക് കൊടുക്കുക. അത് വളരെ കൃത്യമാണ്. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് അക്കാദമിക് യോഗ്യത ഇല്ല എന്നാണ് പറയുന്നത്. ഏത് ഒരു VC ആയിരിക്കാനുള്ള അക്കാദമിക് യോഗ്യത ഇല്ല എന്നുള്ളതാണ്.
ഇതൊരു താൽക്കാലിക നിയമനമാണ്. അങ്ങനെ താൽക്കാലിക നിയമനം താൽക്കാലികമായി ഒരു ചുമതല കൈമാറുന്ന അവസരത്തിൽ അവരാരും താൽക്കാലികമായി വന്ന ഒരു സ്ഥാനത്തിരിക്കുന്നവരാണ് അവരൊന്നും ഒരു പൂർണ്ണ അധികാരമുള്ള ഒരാളായി ഒരിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു ഉത്തരവാദിത്വം. അവിടുത്തെ ജോലികൾ അല്ലെങ്കിൽ അവിടുത്തെ ഈ ദൈനംദിനമുള്ള കാര്യങ്ങൾക്ക് മുടക്കം വരാത്ത രീതിയിൽ ഒരു താൽക്കാലിക ആളിനെ ചുമതലപ്പെടുത്തി അവിടെ ഭരണകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ. അതെ, ഗവർണർ ഇപ്പോൾ അവിടെ കാണിച്ച ഒരു വാശി എന്ന് പറയുന്നത് സർക്കാർ നിർദ്ദേശിച്ച രണ്ട് ആളുകളെയും ഇഷ്ടപ്പെട്ടില്ല, സർക്കാരിനോടുള്ള ഒരു ഇഷ്ടക്കേട്. ആ ഇഷ്ടക്കേട് സ്വാഭാവികമായി ദേവൻ രാമചന്ദ്രന്റെ അടുത്തേക്ക് ജഡ്ജിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ജഡ്ജിക്കും പൊതുവെ സർക്കാരിന് ഇഷ്ടമല്ല. അതായത് കഴിഞ്ഞ കുറേ ചില വിധികൾ നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ നിന്നുണ്ടാവുന്ന വിധികൾ പരിശോധിച്ചാൽ ഒരു സൈഡ് പിടിച്ചുള്ള വിധികളാണ് വരുന്നത്. അദ്ദേഹം അതാണ് ഈ ഇടത് പ്രൊഫൈലുകളിൽ കാണുന്നത്. അദ്ദേഹം വാദപ്രതിവാദം നടത്തുമ്പോൾ ഈ യഥാർത്ഥ കുറ്റവാളികളെ ഒക്കെ മുന്നിൽ നിർത്താറുണ്ട്. ശരിക്കും ഗവർണറോടൊക്കെ ചോദ്യം ചോദിച്ചു, നിർത്തിപ്പൊരിക്കുന്നു. ഗവർണറുടെ വക്കീലിനോടൊക്കെ വളരെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ വിധി പ്രസ്താവം തുടങ്ങുമ്പോഴും ഗവർണർ ചില കാര്യങ്ങൾ പാലിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്തിമ വിധി വന്നപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ശരിക്കു പറഞ്ഞാൽ ഈ ബയാസിനാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് അങ്ങനെ ഒരു വിമർശനം ഇപ്പൊ എല്ലാ ജഡ്ജിമാരുടെയും ഭാഗത്തു നിന്ന് വിധികൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു വിമർശനം ഉണ്ടാകുന്നില്ല. ചിലരുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചിലരെ ടാർഗറ്റ് ചെയ്ത് ചില ഇത് വരുമ്പോഴാണ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ സെയിം കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഇടത് പ്രൊഫൈലുകൾ അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പൊ ആദ്യത്തെ ഒരു വാദം കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഓ ഇത് വളരെ ശരിയാണ്, അവസാന വിധി വരുമ്പോൾ കണ്ടു തേച്ചൊട്ടിച്ച് കൈതരും. അതാണ് നടന്നത്. അല്ല, ബയാസിനാണ് എന്നുള്ളൊരു സംശയം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. ഇവെല്ലാവർക്കും എതിരെ ഉണ്ടാകുന്നില്ല. നേരത്തെയും ചില ജഡ്ജിമാർക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു, അവർ പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന്. അതിനുശേഷം ആ ജഡ്ജിമാരൊക്കെ റിട്ടയർഡായതിനു ശേഷം പിന്നീട് കളത്തിലിറങ്ങി പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് കൃത്യമായി കാണിച്ചു തരികയും ചെയ്തു. അതെ അതെ, കാണിച്ചിരുന്നു. മാത്രമല്ല അവർ ഉള്ള വേദികളിലെല്ലാം കിട്ടാവുന്നതും കിട്ടാത്തതുമായ വേദികളിലെല്ലാം അവർ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു. അതെ, ആ നിലയിലേക്ക് മാറുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ സംശയങ്ങൾ ഉണ്ടാകുന്നത്.